നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ നക്ഷത്രത്തിനും വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന മറ്റ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. സ്ത്രീ പുരുഷന്മാർക്ക് പൊരുത്തമുള്ള നക്ഷത്രക്കാരെ വിവാഹം കഴിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. കുട്ടികൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. നക്ഷത്രപ്പൊരുത്തമില്ലാത്തവർ തമ്മിൽ വിവാഹം കഴിച്ചാലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ രോഗം, സാമ്പത്തിക പ്രതിസന്ധി, കലഹം, കുട്ടികൾക്ക് രോഗം എന്നിങ്ങനെ ഒന്നൊഴിയുമ്പോൾ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ സന്തോഷപ്രദമായ ഒരു ജീവിതത്തിനുള്ള സാഹചര്യം ഇവർക്ക് കുറവായിരിക്കും. ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ പലതും ഒരു വർഷത്തിനുള്ളിൽ തന്നെ തെറ്റിപ്പിരിയുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ 90% നക്ഷത്രപ്പൊരുത്തമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജാതകത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓരോ നക്ഷത്രപ്പൊരുത്തത്തിനും ഓരോ ഗുണങ്ങളാണുള്ളത്. അത് ദിനപ്പൊരുത്താണെങ്കിൽ ദിനം ആയുഷ്യം ആരോഗ്യം, അതായത് ദിനപ്പൊരുത്തം ഉത്തമമായാൽ ആയുസ്സിനും ആരോഗ്യത്തിനും ഗുണപ്രദമാണ്. ശോഭനമായ ഒരു ഭാവിക്ക് ഗണപ്പൊരുത്തം ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ജനിക്കുന്ന കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം, നല്ല ജോലി, കീർത്തി എന്നിവ ഉണ്ടാകണമെങ്കിൽ മാഹേന്ദ്ര പൊരുത്തം ഉത്തമമാകണം. ഇങ്ങനെ 10 ജീവിതത്തിലെ 10 വേണ്ടിയിട്ടുള്ളതാണ്. ഉത്തര നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, തിരുവാതിര, മകം, പൂരം, ഉത്രം ചിങ്ങക്കൂറാണ്, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം എന്നീ നക്ഷത്രങ്ങൾ ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ കൂറായ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, പൂരം, ഉത്രം കന്നിക്കൂറ്, ഉത്രാടം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രത്തിൽ പറന്ന പുരുഷ നക്ഷത്രങ്ങൾ അനുകൂലമാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ പറന്നവരുമായിട്ടുള്ള വിവാഹം ജീവിതത്തിൽ വളരെ അഭിവൃദ്ധി, ഉയർച്ച, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതല്ലാതെ ഇതിൽ പറയാത്ത നക്ഷത്രങ്ങളാണെങ്കിൽ ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ഇടവരികയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.